എല്ലാവർക്കും നമസ്കാരം. ഒരു സെൻ പ്രോവബ് ഉണ്ട്, ടു ബി കാം ഈസ് ദ ഹൈയസ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ സെൽഫ്. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ, പ്രക്ഷുബ്ധമാകുന്ന ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് പുലർത്തുന്ന ശാന്തതയാണ് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത്. ഗ്രീക്ക് പാരമ്പര്യത്തിലൊരു മനുഷ്യനുണ്ട്, അപമാനിതനായിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചൊരു മനുഷ്യൻ. അതിന് കാരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് നൽകിയ ഉപദേശമാണ്. നിന്നെ അപമാനിക്കുന്നവർക്ക്, നിന്ദിക്കുന്നവർക്ക് നീ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ഗുരു അങ്ങനെ ഉപദേശിച്ചതിൻ്റെ കാരണം, ഒരാളുടെ വളർച്ചയ്ക്ക് അയാൾ വിമർശിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം. നിന്ദിക്കപ്പെടുമ്പോൾ തൻ്റെ നിസാരതയ്ക്കു നേരെ, തൻ്റെ പൊങ്ങച്ചത്തിൻ്റെ പൊള്ളയായ ആവരണത്തിനു നേരെ നിസ്സംഗനായി സ്വയം നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഉപദേശം സ്വീകരിച്ച ശിഷ്യൻ തന്നെ അപമാനിക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും സമ്മാനങ്ങൾ നൽകിപ്പോന്നു. ഈ മനുഷ്യൻ ഏദൻസിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഇരിക്കുന്നു. അപ്പൊ ജ്ഞാനമനുഷ്ഠിച്ചവിടെ ധാരാളം പേര് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് അടുത്തെത്തിയവരൊക്കെ ഇദ്ദേഹത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത്രയും ആക്ഷേപം കേട്ടിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരാൾ ചോദിച്ചു, നിന്നെ പരിഹസിക്കുമ്പം നീ എന്താ ഒന്നുമുണ്ടാവാത്തതുപോലെ ചിരി തൂകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ നാളുകളിലെല്ലാം എന്നെ നിന്ദിച്ചവർക്ക്, പരിഹസിച്ചവർക്ക് പാരിതോഷികം നൽകിയാണ് ഞാൻ ശീലിച്ചത്. പരിഹാസവും നിന്ദയും അവരൊക്കെ എനിക്ക് സൗജന്യമായി തരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ, കൃതജ്ഞതയിൽ ഞാൻ ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ തന്നെ ഞാൻ അതിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് എന്നെ തന്നെ തിരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചിന്തകൻ എഴുതുന്നു, ദ ലെസ് യു റെസ്പോണ്ട് ദ നെഗറ്റിവിറ്റി, ദ മോർ പീസ്ഫുൾ യുവർ ലൈഫ് വിൽ ബിക്കം. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും മഴയിൽ നനഞ്ഞൊലിച്ചാണ് ക്രിസ്തു കാൽവറിയിൽ കിടക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എത്ര ശാന്തമായാണ് ജീവിതത്തെ നേരിടുന്നത്. അവൻ നമ്മെ പഠിപ്പിക്കുകയാണ് മനസ്സ് എങ്ങനെ ശാന്തമാക്കണം. സൃഷ്ടിതാവായ ദൈവവുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ശാന്തത ലഭിക്കുന്നത്. എന്നാൽ ലോകവുമായി നമ്മൾ നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുമ്പോൾ തിരയിൽപ്പെട്ട നൗക പോലെയായിത്തീരുന്നു അത്. ഒരു ചിന്തകൻ കുറിക്കുന്നു, കാംനെസ് ഈസ് എ ഹ്യൂജ് ഗിഫ്റ്റ് ആൻഡ് വൺസ് യു മാസ്റ്റർ ഇറ്റ് യു വിൽ ബി ഏബിൾ ടു റെസ്പോണ്ട് ഇൻ എ യൂസ്ഫുൾ വേ ടു എവറി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ദാറ്റ് ഡിസൈഡ്സ് ടു വാക്ക് ഇൻ ടു യുവർ ഹാർട്ട്. ഈ ലോകത്ത് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ഒരാൾ പ്രലോഭനത്തിന് അടിമപ്പെടുന്നത്. മാനസിക ചാഞ്ചല്യത്തെ മുതലെടുക്കുന്ന തന്ത്രമാണ് പുതിയ ലോകത്തിനുള്ളത്. അതിനെയാണ് മാർക്കറ്റുകളും വിപണികളും ചൂഷണം ചെയ്യുന്നത്. അതിനെയാണ് ലഹരി മാഫിയകൾ ചൂഷണം ചെയ്യുന്നത്. മനസ്സിനെ പക്വമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇളകിയാടുന്ന ലോകത്തിലല്ല, ദൈവത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സംയമനത്തോടെ നേരിടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. യെശയ്യ പ്രവചനം 26:3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ദിനംതോറും
അനുഗ്രഹങ്ങൾ കൊണ്ട്, കരുണ കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന നന്മകൾക്കായി സ്തോത്രം. ദൈവമേ, അങ്ങയെ മടുത്തുപോകാതെ സ്തുതിപ്പാനും അങ്ങയുടെ വഴികൾ കൂടി ചരിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. കർത്താവേ, എപ്പോഴും ജാഗ്രതയോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ചുറ്റുവട്ടങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ ഞങ്ങളുടെ മനസ്സ് യഹോവയിൽ ഉറപ്പിക്കുവാൻ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് കാവലും കോട്ടയുമായി തീരണമേ. ദൈവിക സമാധാനം ലോകം തരുന്നതുപോലെയല്ല, ഇളകിമറിയുന്ന ലോകത്തിലല്ല, ചൂഷണം ചെയ്യുന്ന ലോകത്തിലല്ല, ഞങ്ങളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ഓരോ നിമിഷവും ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും ചിന്തകളും മികവുള്ളതായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മകൃപ ഞങ്ങളിലുണ്ടാകണമേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.